ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6:33 ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയകഥ ഒരു ചെറിയ വെളുത്ത അപ്പക്കഷണത്തിനുള്ളിലാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മോടൊത്ത് വസിക്കുവാൻ ഈശോ തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചു. പ്രതിഫലിച്ച കൂടാതെയുള്ള അവിടുത്തെ സമർപ്പണത്തിൻ്റെ ഓർമ്മയാചരണമാണ് പരിശുദ്ധ കുർബാന. ഇന്നേ ദിവസം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ അർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയും നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യത്വത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. നമ്മൾ പങ്കെടുക്കുന്ന ഓരോ ദിവ്യബലിയും മരണസമയത്ത് നമുക്ക് ആശ്വാസം പകരുകയും നമ്മോട് കൂടെ വിധിസ്ഥലത്ത് വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമാപണം ചെയ്യുകയും ചെയ്യും. ഓരോ ദിവ്യബലിയും ലൗകിക കാര്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ മേലുള്ള പിശാചിൻ്റെ ശക്തി ദുർബലമാക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൊടുക്കൽ പൂർണ്ണമാകണമെങ്കിൽ സ്വീകർത്താക്കളായ നാം ഒരുങ്ങി കുർബാന സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ പരിധിയില്ലാത്ത ആ മുറിച്ചു കൊടുക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമായിത്തീരണം. അൾത്താരയിൽ അർപ്പിച്ച ബലി നമ്മുടെ ജീവിതത്തിലൂടെ തുടരുന്നില്ലെങ്കിൽ ബലി പൂർത്തിയായിട്ടില്ല. കാരണം സെഹിയോൻ മാളികയിൽ ബലിയർപ്പിച്ചവൻ പിറ്റേ ദിവസം കുരിശിൽ ബലിയായിക്കൊണ്ടാണ് ബലി പൂർത്തിയാക്കിയത്. ഈ നോമ്പിൽ നമുക്ക് കൊടുക്കുന്നവരാകാം, പങ്കുവയ്ക്കുന്നവരാകാം. ഈ നോമ്പ് നന്മയുടേതായിത്തീരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായി എന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായി എന്തു പാടുപെട്ടു നീ, എൻ്റെ ജീവനാ